നമസ്കാരം. ഒരു അഞ്ചു വർഷത്തിനിടയിൽ ഒരു സിനിമ കണ്ടതാണ്. ഒരു വലിയ ബ്രേക്കിന് ശേഷം 12 എന്ന ഒരു സിനിമ ഇന്ന് പോയി കണ്ടു. ഇന്നായിരുന്നു അതിൻ്റെ റിലീസ്. അതിൻ്റെ പശ്ചാത്തല സംഗീതം നമ്മുടെ അൽഫോൻസ് ജോസഫാണ് ചെയ്തേക്കുന്നത്. അൽഫോൻസ് ജോസഫ് എന്നെ പ്രത്യേകം ക്ഷണിച്ചത് കൊണ്ടും കൂടിയാണ് പോയത്. പക്ഷെ 12 സിനിമ കണ്ടപ്പോൾ ആ സിനിമ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയവുമായി ഒത്തിരി ബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപത്തിനപ്പുറം ഞാൻ ഇഷ്ടപ്പെടുന്നത് ചില മെസ്സേജുകൾ നമ്മളെ ചിന്തിപ്പിക്കുവാനും ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പച്ചക്ക് തുറന്നു കാണിക്കുവാൻ സാംസ്കാരിക നേതാക്കന്മാരുടെ നാവറത്ത ഈ കാലഘട്ടത്തിൽ അവാർഡുകൾക്കും ചില ചെയർമാൻ സ്ഥാനത്തിനും വേണ്ടി ബാംബു കോർപ്പറേഷനിലോ നാടക കേരള എന്താ നാടക കലാ അക്കാദമി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ നാക്ക് കൊരക്കാൻ ശബ്ദമില്ലാതെ പ്രതികരിക്കാൻ ശബ്ദമില്ലാതെ തളച്ചിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിൽ. അപ്പോ സിനിമയിലെങ്കിലും ഇവിടെ നടക്കുന്ന കള്ളക്കടത്തുകൾ പറയാറുണ്ട്, കൊലപാതകങ്ങൾ പറയാറുണ്ട്. അങ്ങനെ സിനിമാ ലോകത്ത് ഒത്തിരി മെസ്സേജുകൾ നമുക്ക് സിനിമാ ലോകത്ത് നിന്ന് കിട്ടാറുണ്ട്. ഈ 12 എന്ന സിനിമ എന്റെ പ്രിയ കൂട്ടുകാരൻ കൂടിയായ നമ്മുടെ ലാൽ പോൾ മൈക്കിൾ എന്നാണ് ഞങ്ങൾ വിളിക്കപ്പെടുന്നത്. പോൾ മൈക്കിളൊക്കെ അഭിനയിച്ച അത്തരം രാഷ്ട്രീയക്കാർക്ക് കൂട്ടു നിൽക്കുന്ന കുറെ ആൾക്കാരിവിടെ ഉണ്ട്. കൊച്ചി പട്ടണത്തിൽ പ്രത്യേകിച്ചും ഒതുക്കുക എന്ന് പറയും, അതായത് പാടം നികത്തുന്നതിനും സ്വർണ്ണക്കള്ളക്കടത്തിനും ഹവാലക്കും മറ്റ് തട്ടിപ്പിനും വെട്ടിപ്പിനും എതിരെ ശബ്ദിക്കുന്നവരെ ഒതുക്കുന്ന, പോലീസ് കേസായിട്ട് ഒതുക്കും, തല്ലി ഒതുക്കും. കൊച്ചിയിലൊക്കെ അങ്ങനത്തെ ഗുണ്ടസംഘങ്ങൾ ഉണ്ട്. പിന്നെ നല്ല ആമ്പിള്ളേരെ കാണാത്തോണ്ടുള്ള കുഴപ്പമുണ്ട്. കാരണം നല്ല ആമ്പിള്ളേരുടെ അടുത്ത് ഗുണ്ട വന്ന് കളിച്ചിട്ടൊന്നും കാര്യമില്ല. ആ ഗുണ്ട എന്ന് പറഞ്ഞ സാധനത്തിനെ അങ്ങോട്ട് ചെത്തിക്കളി, ഒരു സംശയവും വേണ്ട. കാരണം മരണം കള്ളനെ പോലെ പതിയിരിക്കുന്നതാണെന്ന് എന്ന് പുതിയ തലമുറ പേടിച്ചു വായ പൊത്തി, അയ്യോ ഞാൻ അതിനിറങ്ങിയ എന്നെ കൊല്ലൂലേ എന്ന് പറയണവന്റെ കിഡ്നി അടിച്ചു പോയിച്ചാവും. അയ്യോ ഞാൻ അങ്ങോട്ട് പോയാൽ അവരെന്നെ ഗുണ്ടകൾ ആക്രമിക്കൂലേ എന്ന് പറയണവൻ ടിപ്പർ അടിച്ച് ചാവും, ക്യാൻസർ വന്ന് ചാവും, ഒന്നുമില്ലെങ്കിൽ കോവിഡ് വന്നും ചാവും. അപ്പൊ മരണം ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് വേണോ, രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ ഇടിവെട്ട് കൊണ്ട് വേണോ, പാമ്പ് കടിച്ചിട്ട് വേണോ, ക്യാൻസർ വന്നിട്ട് എന്നുള്ളത് ദൈവം തമ്പുരൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനം കൊണ്ട് വിളിക്കാം. ശബരിമല അയ്യപ്പൻ എന്ന് വിളിക്കാം, വേളാങ്കണ്ണി മാതാവും അന്തോണി സുണ്യാണ് എന്ന് വിളിക്കാം, പടച്ചോണി എന്ന് വിളിക്കാം, അത് എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ ദേർ ഇസ് എ പവർ, എ അൾട്ടിമേറ്റ്. അതിന് അൾട്ടിമേറ്റ് എന്ന് പറയണം, ദൈവത്തിന്റെ നിർവചനം അൾട്ടിമേറ്റ്. ഞാൻ അൾട്ടിമേറ്റിൽ വിശ്വസിക്കുന്നതാണ്, അല്ലാണ്ട് കാരണഭൂതവോ ക്യാപ്റ്റനെയോ ദാവൂദ് ഇബ്രാഹിമിനെയോ ഒക്കെ പേടിച്ചൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത്രയും ജീവിതം മതി. ഈ 63 കിട്ടിയത് തന്നെ ബോണസ് ആയിട്ട് വെച്ചേക്കോട്ടെ. അപ്പൊ ഈ 12 എന്നുള്ള സിനിമയിൽ ബിബ്ലിക്കലായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആ പടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പുതിയ നായകൻ അസലായിട്ട് ഫസ്റ്റ് പടമാണെന്ന് എനിക്ക് അറിയില്ല, ഫസ്റ്റ് പടത്തിലാണെങ്കിലും എന്താണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ പഹയന് യേശു ക്രിസ്തുവിന്റെ ഒരു ചായവുമുണ്ട്. ഈ പടം പലപ്പോഴും ബൈബിളിൽ കൂടി കയറി ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. വലയിടുമ്പോൾ പത്രോസിനോട് പറയണ പോലെ വല ഇവിടെ ഇടും എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്തെ വിനായകന്റെ അഭിനയം നമ്പർ വൺ. ഒരു ഗുണ്ട നന്നാവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഫ്ളാറ്റ് മുതലാളിമാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും കുറിക്കമ്പനിയും തട്ടിപ്പും വെട്ടിപ്പും കഞ്ചാവും മയക്കുമരുന്നൊക്കെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി ചെയ്യുമ്പോൾ ഇവിടുത്തെ പോലീസും ഭരണകൂടവും ഭരണാധികാരികളും നോക്കുകുത്തിയായിരിക്കുമ്പോൾ ചില ഗുണ്ടകളാണ് ഇതെല്ലാം ഇവിടെ ചെയ്യണം. ആ ഗുണ്ടകളെ സംരക്ഷിക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇടപെട്ടു പോയിട്ട് അതിൽ നിന്ന് തിരിച്ചു വരും. ഒരു ഗുണ്ടയായതിനു ശേഷം ഒന്ന് നന്നാവാൻ തീരുമാനിക്കുക. അതും തീരദേശ പ്രദേശത്തുള്ള മുക്കുവന്മാരെ വളരെ ഭംഗിയായിട്ട്, മത്സ്യത്തൊഴിലാളികളെ, അങ്ങനെ മുക്കുവന്മാരെന്ന് ഇപ്പൊ പറയാൻ പാടില്ല, മത്സ്യത്തൊഴിലാളികൾ. ഈ മത്സ്യത്തൊഴിലാളികൾ എത്ര ഭംഗിയായിട്ടാണ് കടലിൽ മീൻ പിടിച്ചും ജീവിക്കാം മാന്യമായിട്ടെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 10 കാറും 10 ഫ്ളാറ്റും കോടികൾ നികുതി വെട്ടിച്ച് ആഡംബര ജീവിതം ജീവിക്കുന്ന
പലരെക്കാട്ടിലും മത്സ്യത്തൊഴിലാളികൾ എത്രയോ ഭേദമാണ്, പണിയെടുത്ത് തിന്നുന്നവൻ എത്രയോ ഭേദമാണെന്ന് ഇതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പം നാട്ടിൽ കലാപമുണ്ടാവുക എന്നുള്ളത് കള്ളന്മാരുടെ, സ്വർണ്ണക്കടത്തുകാരുടെ, കഞ്ചാവും മയക്കുമരുന്നും കച്ചവടം ചെയ്യുന്ന, നാട്ടുകാരെ പറ്റിച്ചും ഗുണ്ടായിസത്തിലൂടെ ഇടിച്ചും കൊന്നും ജീവിക്കുന്നവർക്ക് നാട്ടിൽ കലാപമുണ്ടാവുന്നത് ഇഷ്ടമാണ്, ശാന്തത അവർക്ക് ഇഷ്ടമല്ല. കാരണം ഇവിടെ ആൾക്കാരെല്ലാം നന്നായ രാഷ്ട്രീയക്കാർ പിന്നെ പണിയെടുത്ത് തിന്നേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലോട്ട് ആൾക്കാർ ചേർന്നതും ഏകദേശം ഗുണ്ടായിസം പോലെ ഇപ്പൊ ഇന്ന് എറണാകുളത്തും കോട്ടയത്തും കേരളം മുഴുവൻ നിന്ന് കത്തോട്ട്. ഞാനിത് എത്ര കൊല്ലമായി പറയണേ, ഇനി വരാൻ പോണേള്. ഞാൻ പറഞ്ഞില്ലേ തെരുവിൽ തെരുവ് യുദ്ധം നടക്കുന്നു? ഇപ്പൊ എന്താ നടക്കണ, കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ന് കൂടിയിട്ടുണ്ട്, ഇത് ഇനിയും കൂടുള്ളൂ. കാരണം എന്റെ പൊന്ന്, രാഷ്ട്രീയ കശ്മലന്മാരെ, രാഷ്ട്രീയത്തിന്റെ കുതന്ത്രങ്ങൾ അറിയാവുന്ന വലിയ എന്താ പറയുക, മുരടിച്ച വയസ്സന്മാരായ നേതാവിനോടെ ഞാൻ പറയണം, രാഷ്ട്രീയ കുറുക്കന്മാരോടാണ് ഞാൻ ഈ പറയണം, തെരുവ് യുദ്ധം വന്നതണ്ട, ഇനിയും വരും. നമ്മുടെയൊക്കെ വീട് കയറി ഇവര് തല്ലും, പോലീസിനും കളക്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും വീട് കയറി തല്ലുകയും നമ്മുടെ മക്കളെ നമ്മുടെ മുമ്പിൽ ഇട്ട് വെട്ടുകയും കുത്തുകയും ചെയ്യുമ്പോൾ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മര്യാദക്ക് ജീവിക്കാൻ പറ്റാണ്ടാവുമ്പോൾ, കട്ടിലേക്ക് കിടക്കണ അപ്പൂപ്പനും അമ്മൂമ്മയും വരെ, വൃദ്ധന്മാരായവർ വരെയും വാക്കത്തിയെടുത്ത് തെരുവിലിറങ്ങും ഈ കേരളത്തിൽ. ഞാനാണ് പറയണത്, കാരണം കോടതിയോട് ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പോലീസിനോട്, കളക്ടറോട്, തഹസിൽദാരോട്, ഇവിടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പല ഉദ്യോഗസ്ഥരോടും, അങ്ങേയറ്റം കോടതിയോട് പോലും ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു വരുമ്പോൾ, ഇന്ന് കണ്ട തെരുവ് യുദ്ധം, ഇന്ന് അതായത് 24-ാം തീയതി വെള്ളിയാഴ്ച കേരളം മുഴുവൻ രാത്രി നിന്ന് കത്തുകയാണ് ചില തെമ്മാടി ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട്. അല്ലാണ്ട് അവനവന്റെ വീട്ടില് ഇതിനോ നാടിനോ വേണ്ടിയിട്ടല്ല, ഏതോ ഉച്ചാളി നേതാക്കന്മാർക്ക് വേണ്ടി തമ്മിൽ തല്ലുന്നു, ബിരിയാണി ചെമ്പെന്നോ സ്വപ്നയെന്നോ വയനാടത്തെ MLA ഇത് MP ഓഫീസിൽ തകർത്തുന്നോ ഒക്കെ പറഞ്ഞ് കേരളം നിന്ന് കത്തുകയാണ്. അത് ആഘോഷിക്കുവാൻ അന്തിച്ചർച്ചക്ക് പറയൂ, അതിനെ ന്യായീകരിക്കാൻ കുറെ ന്യായീകരണ തൊഴിലാളികളും. ബെന്നിച്ചേട്ടൻ നിഷ്പക്ഷമാണ്, എന്നെ ആരും കമ്മിയുടെ കുപ്പായോ കൊങ്ങിയുടെ കുപ്പായോ സംഗീടെ കുപ്പായോ എനിക്കിടണ്ട, എനിക്കത് ചേരുവില്ല. എനിക്ക് ഷർട്ട് ഇല്ലാണ്ട് തുണി ഇല്ലാണ്ട് നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പാലാരിവട്ടം പാലത്തിൽ പ്രതിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടിവസ്ത്രം ഊരി ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. കാരണം 46 കോടി രൂപയുടെ ഒരു വലിയ പാലം എന്റെയും നിന്റെയും നിങ്ങളുടെയും നമ്മുടെയും നികുതിപ്പണം കട്ടിട്ട് അതിന്റെ അത് പ്രതിയില്ല, അതിലൊരു കുറ്റവാളിയില്ല, അതിലൊരു കള്ളനില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ അടിവസ്ത്രം ഊരി ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് ആഘോഷിക്കുന്ന കുറെ ന്യായീകരണ തൊഴിലാളികളും അന്തം കമ്മി സുടാപ്പികളും. അപ്പൊ എങ്ങോടാ പോണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇന്നത്തെ 24 ജൂൺ 2022 എവിടെങ്കിലൊക്കെ മതിലുമേൽ കരി വെച്ച് എഴുതിയിട്ടോ, അല്ലെങ്കിൽ കൺമഷി വെച്ചോ, ഇപ്പൊ പല വീട്ടിലും കരിയില്ലല്ലോ, ഗ്യാസ് അല്ലേ, എന്നാലും മതിലുമേൽ ഒരു കൺമഷി വെച്ചെങ്കിലും എഴുതി വെച്ചോ, കേരളത്തിന്റെ ഈ പോക്ക് പോയാൽ കളക്ടർ, ജഡ്ജി, DSP, DGP, തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും ഒരു വിശ്വാസവുമില്ല, പുച്ഛവും. കാശ് കിട്ടിയാൽ എന്ത് മാമാപ്പടി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥരോടുള്ള നാട്ടിൽ ഇത് താലിബാനേക്കാളിലും താഴേക്ക് പോകും. ഞാൻ ഒരു പാർട്ടിനെ അതിൽ വേറിട്ട് നിൽക്കണ്ട. അപ്പൊ ഇന്ന് ഈ 12 സിനിമ കണ്ടപ്പോൾ ഇവിടെ ഇതിനു വേണ്ടിയൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഗുണ്ടായിസം നിയന്ത്രിക്കുന്ന കുറച്ച് MLA മാരുണ്ട്, ഗുണ്ടായിസം നിയന്ത്രിക്കുന്ന കുറച്ച് പൗരപ്രമുഖർ ഉന്നതരുണ്ട്. മദ്യം എങ്ങോട്ട് പോകണം, കഞ്ചാവ് എങ്ങോട്ട് പോകണം, സ്വർണം എങ്ങനെ വന്നം, നമ്മുടെ സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും ഇടനാഴികകളിൽ എവിടെ കൈക്കൂലി കൊടുത്ത് എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് വളരെ പാവങ്ങളായി ഒരു തീരദേശത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ കുറച്ച് സാധാരണക്കാർ ഇതിൻ്റെ അകത്ത് ചട്ടുകമാവുന്നത്, വെപ്പണാവുന്നത്, ആയുധമാവുന്നത് വിനായകനും കൂട്ടരും നന്നായിട്ട് കാണിച്ചു. ഇതിൻ്റെ ഡയറക്ടർ ലൂയിസ് തദ്വിസ്, അദ്ദേഹം നന്നായിട്ട് അത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒപ്പം സിബിമലയിലും നമ്മുടെ ജോഷി ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല അഭിപ്രായം, നല്ല സിനിമ. അപ്പൊ ഞാൻ സിനിമയുടെ പ്രൊമോഷനായിട്ട് കൂടി പറയണമെന്ന് കൂട്ടിയ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നല്ല ഇനി നല്ലതെന്ന് പറയണമല്ലോ. ഇതൊരു വലിയ മെസ്സേജ് ആ സിനിമയിൽ തരുന്നുണ്ട്. ഇന്നും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും പ്രധാന പട്ടണങ്ങളിലെല്ലാം തന്നെ കഞ്ചാവും, ഫ്ളാറ്റ് മാഫിയ ഭൂമി കയ്യേറുമ്പോൾ, പാറമട പൊട്ടിക്കുമ്പോൾ,
പുഴമണൽ വാരുമ്പോൾ അനധികൃതമായി സ്വർണ്ണക്കള്ളക്കടത്തും കുറിക്കമ്പനിയും നടത്തി ഉന്നതനും പ്രമുഖനും നാട്ടുകാരെ പറ്റിക്കുമ്പോൾ, വിവരാവകാശ പ്രവർത്തകരെ തല്ലുമ്പോൾ, പൊതുപ്രവർത്തകരെയും നാട്ടിൽ നടക്കുന്ന അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവരെയും തല്ലുമ്പോൾ, അങ്ങനെയൊക്കെ തല്ലാനും ഒതുക്കാനുമുള്ള ഒരാളായിട്ടാണ് ലാൽ ഇതിൽ അഭിനയിക്കുന്നത്. ലാലിനെ പോലെ പോൾ മൈക്കൽ അഭിനയിച്ച കഥാപാത്രം മാമാപ്പണി ചെയ്ത്, പ്രത്യേകിച്ചും ഫ്ളാറ്റ് ലോബി എന്ന് പറഞ്ഞ, അതായത് കോടികൾ പാവങ്ങളുടെ തട്ടിയെടുത്തിട്ട് പോലീസും കേസെടുക്കില്ല, രാഷ്ട്രീയക്കാരും കേസെടുക്കില്ല, 40 ലക്ഷം 1 കോടിയൊക്കെ പാവങ്ങൾ ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നമാണല്ലോ, ഇതിന് പൈസ കൊടുത്താൽ ബെൻസും BMW റോൾസ് റോയ്സിലും നടക്കുന്ന ഫ്ളാറ്റുകാർ, പാട്ട് പാടുമ്പോൾ കോടി കൊടുക്കുന്ന ഫ്ളാറ്റുമാർ, എന്തിനും ഫ്ളാറ്റ് സമ്മാനമായി കൊടുക്കുന്നവർ, പത്രക്കാർക്കും ചില ഗുണ്ടകൾക്കും സൗജന്യമായി ഫ്ളാറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ അനേകായിരം പേരെ പറ്റിച്ച് കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് കൂട്ടാളിയായി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് 12-ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായി ലാൽ അതിൻ്റെ അകത്ത് അഭിനയിച്ചു. ലാലിനൊരു വലിയ സലാം. ലാലും എറണാകുളത്ത് ഈ കത്തിരിക്കടവിലും പുല്ലപ്പടിക്കലൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വീട്, ഞങ്ങൾ പഴയ സെന്റ് അഗസ്റ്റിൻ സ്കൂളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം, അതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. ഇതിവിടെ ഉണ്ടെന്നും ഇദ്ദേഹത്തിന് അറിയാം. സ്ത്രീ വിഷയമാണെങ്കിലും പെണ്ണ് കച്ചവടമാണെങ്കിലും കള്ളു കച്ചവടമാണെങ്കിലും കഞ്ചാവ് കച്ചവടമാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ബ്ലാക്ക് മണി ആണെങ്കിലും, പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, എവിടെ നിന്നൊക്കെയാണ് പണം വന്നതെന്നും എങ്ങനെയാണ് നികുതി വെട്ടിക്കണമെന്നും പറ്റിക്കണമെന്നൊക്കെ അറിയാം. അപ്പൊ 12 എന്നുള്ള സിനിമ പുതിയ തലമുറയില് കൊച്ചുങ്ങൾ കണ്ടാൽ അറിയാം, നിങ്ങൾക്കതിൽ പോയി പെടാതെ നല്ല രീതിയിലും ജീവിക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് അഭിനയിച്ചവരെല്ലാം വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മറ്റേ മാർട്ടിൻ ഉരുളങ്കലിൻ്റെ ഒരു നല്ല പാട്ട് ഉണ്ട്, നാടൻ പാട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതാണ്. എനിക്ക് ആ സിനിമയിൽ എടുത്തു പറയാനുള്ളത് രാഷ്ട്രീയക്കാർക്കും വലിയ വലിയ മുതലാളിമാർക്കും ലോബികൾക്ക് വേണ്ടി ഗുണ്ടായിസം ചെയ്യുന്ന ഒരു ടീമിനെ അസലായിട്ട് തുറന്നു കാണിക്കാൻ 12 എന്നുള്ള ഈ സിനിമക്ക് സാധിച്ചു. ഇത് എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിരുത്ത്, എന്നിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ വരുമാനം, ഇവനൊക്കെ എവിടെ നിന്നാണ് ഈ പഞ്ചായത്ത് മെമ്പർക്ക് MLA MP ഒക്കെ എവിടെ നിന്നാണ് ഈ പണം വന്നതെന്നും, എല്ലാവരുടെയും പണം വന്ന സോഴ്സ് അന്വേഷിക്കുന്ന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ ഒരു നിയമം വീണ്ടും കേരളത്തിലും ഇന്ത്യയിലും നടപ്പാക്കിയാൽ തന്നെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാവുന്നവർക്ക് എവിടെ നിന്ന് പണം വന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ഓൾറെഡി. പെട്ടെന്ന് BMW ബെൻസും മരുന്ന് കമ്പനിയും ഓപ്പറേഷനും ആശുപത്രിയും തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിട്ട് ഒറ്റ രാത്രി കൊണ്ട് 2 ബെൻസ് കാർ മേടിക്കണം, ഇന്നലെ വരെയും കാറ്റില്ലാത്ത സൈക്കിളിൽ പോയ ചില ചെറ്റകൾ, ചില മനുഷ്യത്വം ഇല്ലാത്തവനൊക്കെ പെട്ടെന്ന് കോടീശ്വരനാമ അവന്റെ അവാർഡ് കൊടുക്കുന്ന കുറെ പത്രമാധ്യമങ്ങളും കുറെ വലിയ സംഘടനകളും അവൻ അവാർഡ്, അവന് എത്ര പേരെ കണ്ണീരിലാഴ്ത്തിയിട്ടാണെന്നറിയാം. അവൻ പൗരപ്രമേയം കോട്ട് ടൈയിട്ട് ചൊറിഞ്ഞു മാന്തിയാലും ശരി, കോട്ട് മാറ്റൂല. അപ്പൊ അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തിന്നണവൻ ഉന്നതനും പ്രമുഖനുമൊക്കെ ആവുന്ന ഗുണ്ടായിസം തുറന്നു കാണിച്ച 12 എന്ന സിനിമയുടെ നിർമ്മാതാവിനും ഡയറക്ടർക്കും അതിൽ അഭിനയിച്ചവർക്കും പ്രത്യേകിച്ചും എന്നെ ഇന്ന് ആ പ്രോഗ്രാമിന് ക്ഷണിച്ച് അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ അൽഫോൻസ് ജോസഫിനും എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അത് കണ്ട് പുതിയ വിദ്യാർത്ഥികൾ, പുതിയ യുവാക്കൾ അത് കണ്ട് പഠിച്ച് ഇത്തരം ഗുണ്ടകളെ ഒതുക്കി നിർത്തി പണിയെടുത്ത് തിന്നാൻ, വിശർപ്പിന്റെ പണം കൊണ്ട്, വിയർപ്പിന്റെ പണം കൊണ്ട് പണിയെടുത്തിട്ട് അന്നം കഴിക്കാനുള്ള തലമുറ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുന്നു, പണിയെടുത്ത് തിന്നട. ബൈ, ഗുഡ് നൈറ്റ്.